ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് നിർമ്മൽ. നമ്മൾ പരിചയപ്പെടുത്താൻ പോണ മോഡലാണ് ഈസൂസിന്റെ സെൻഫോൺ മാക്സ്. സോ സെൻഫോൺ മാക്സ് ഫസ്റ്റ് അനൗൺസ് ചെയ്തത് ഈസൂസിന്റെ സെൻ ഫെസ്റ്റിവലിലാണ്. അത് ലാസ്റ്റ് ഓഗസ്റ്റിലാണ് അനൗൺസ് ചെയ്തത്. ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ് ഈ ഫോണ്. ഫ്ലിപ്കാർട്ടിലാണ് എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ. ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 999 ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഇതിന്റെ അൺബോക്സിംഗ് ആണ് ചെയ്യുന്നത്. അൺബോക്സിംഗ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിന്റെ സ്പെക്സ് ഒന്ന് അനലൈസ് ചെയ്യാം. സോ ഇതിന്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ 5.5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. അതായത് 1280x720 പിക്സൽ ആണ്. സോ ഇതിന്റെ പ്രോസസ്സർ സ്നാപ്ഡ്രാഗണിന്റെ 410 ക്വാഡ് കോർ ചിപ്പ് സെറ്റ് ആണ്. അതിന്റെ കൂടെ 2 GB റാം ഉണ്ട്, 16 GB ഇന്റേണൽ സ്റ്റോറേജ് ഉണ്ട്. പിന്നെ ക്യാമറ ആണെങ്കിൽ ഇതിന് 13 MP റിയർ മെയിൻ ക്യാമറയും 5 MP ഫ്രണ്ട് ക്യാമറയുണ്ട്. ഡ്യുവൽ LED ഫ്ലാഷ് ഉണ്ട്. ഈസൂസിന്റെ സെൻ ഫോൺ ലേസർ ഡിവൈസിനെ പോലെ തന്നെ ഇതിൽ ലേസർ ഓട്ടോ ഫോക്കസ് ഉണ്ട്. പിന്നെ ഇതിന്റെ സവിശേഷത എന്ന് പറയാൻ ഇതിന്റെ ബാറ്ററിയാണ്. അതിനാണ് ഇതിന്റെ സെൻ ഫോൺ മാക്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ 5000 mAh കപ്പാസിറ്റി ആണ് ഇതിന്റെ ബാറ്ററി. സോ അത് വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ പ്രൈസ് പോയിന്റ് ആണ്. നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന ഫോൺ സ്മാർട്ട് ഫോൺസ് എല്ലാം ഓൾമോസ്റ്റ് ലൈക്ക് 2500 3000 ഇടയിലാണ് ബാറ്ററി ഉണ്ടാവാറ്. ഐ മീൻ ബഡ്ജറ്റ് സ്മാർട്ട് ഫോൺസ് എല്ലാം. ഈ സെൻഫോൺ മാക്സ് 5000 mAh ബാറ്ററി തരുന്നു. സോ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഇതിന്റെ ബാറ്ററി തന്നെയാണ്. സോ ഇന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് ഇതിന്റെ ബോക്സ്, നമുക്ക് തുടങ്ങാം. സോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് സെൻഫോൺ മാക്സ് ആണ്. സോ ഇത് ലുക്ക് വൈസ് ഇത് സെൻഫോൺ സീരീസിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്ക് ആണ്. ബട്ട് ഇതിന്റെ റിയർ പാനൽ എന്ന് പറയുന്നത് ഈ ബാക്ക് കവർ കുറച്ചും കൂടി മാറ്റ് ഫിനിഷ് ആണ്. നിങ്ങൾക്കൊരു ടെക്സ്ചർ കാണാം ഫിനിഷിങ്ങിൽ. പിന്നെ ഈസൂസിന്റെ ലോഗോ ഉണ്ട്. 13 MP ക്യാമറയും കാണാം. ഡ്യുവൽ LED ഫ്ലാഷും ഇത് ലേസർ ഓട്ടോ ഫോക്കസുമാണ്. സെൻഫോൺ ബ്രാൻഡിങ്ങും ഉണ്ട്. സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന് പവറും വോളിയൂം കീസും റൈറ്റ് സൈഡിലാണ്. മുകളിലുള്ള ഇത് 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോ USB ചാർജിങ് സ്ലോട്ട് താഴെയാണ്. പിന്നെ ഇതിൽ 3 കപ്പാസിറ്റി ടച്ച് ബട്ടൺസ് ഉണ്ട്. ഡിസൈന് ഇത് പഴയ സെൻ ഫോൺസ് മാതിരി തന്നെ, ചേഞ്ച് ഒന്നുമില്ല. റിയൽ പാനലിൽ മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ. ഇനി റിയൽ പാനൽ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇതാണ് 5000 mAh ബാറ്ററി. പിന്നെ ഡ്യുവൽ സിം കാർഡും ഉണ്ട്, മൈക്രോ SD കാർഡ് സപ്പോർട്ടും ഉണ്ട്. പിന്നെ ബോക്സിൽ വരുന്നത് അതിന്റെ USB കേബിളാണ്. ഇയർഫോൺസ് വരുന്നില്ല. പിന്നെ വരുന്നത് ചാർജറാണ്. പിന്നെ മാനുവൽസും ഉണ്ട്. ഇതിനകത്ത് മാനുവൽസ് ഇൻക്ലൂഡഡ് അല്ല, ബട്ട് ഇയർഫോൺസ് ഇതിനകത്ത് വരുന്നില്ല. ഇനി നമുക്ക് ഈ ഫോൺ ബൂട്ട് ചെയ്യാം, ഫോണിന്റെ ഇന്റർഫേസ് നോക്കാം. ഇപ്പോൾ നമ്മൾ സെൻ ഫോൺ മാക്സ് ബൂട്ട് ചെയ്തിരിക്കുകയാണ്. സോ ഇതാണ് ഇന്റർഫേസ്. ഇതിന് സെൻ UI എന്നാണ് പറയുന്നത്. ഇത് ആൻഡ്രോയിഡ് 5.0 ലോലിപ്പോപ്പിന്റെ മുകളിലാണ് ഇതിന്റെ കസ്റ്റമൈസേഷൻ നടന്നിരിക്കുന്നത്. സോ ഇതൊരു കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് UI ആണ്. സെറ്റിംഗ്സ് സാധാരണ ആൻഡ്രോയിഡ് ഫോണിനെ പോലെ സെറ്റിംഗ്സ് അല്ല. നിങ്ങൾക്ക് കാണാം, ഡിഫറെൻ്റ് ആയ പാനലാണ്. ഇതിനകത്ത് കുറേ അഡീഷണൽ ഫീച്ചേഴ്സും ഈസൂസ് ഇൻക്ലൂഡഡ് ആണ്. പിന്നെ ഇതിൻ്റെ ക്യാമറ നമ്മൾ പറഞ്ഞു 13 MP. ഇതാണ് ഇൻ്റർഫേസ്. കുറേ മോഡ്സ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. മാനുവൽ മോഡുണ്ട്, HDR, പിന്നെ ഒരു ഫോട്ടോഗ്രാഫിക് നീഡ്സിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തുണ്ട്. 13 MP ക്യാമറയാണ്. പിന്നെ ഡ്യുവൽ LED ഫ്ലാഷും ഉണ്ട്, ലേസർ ഓട്ടോ ഫോക്കസും ഉണ്ട്. ഫ്രണ്ട് ക്യാമറ എന്ന് പറഞ്ഞാൽ 5 MP. അപ്പോൾ അത്യാവശ്യമായ സെൽഫി എക്സ്പീരിയൻസിനൊക്കെ ഉപയോഗപ്പെടും. അപ്പോൾ അതാണ് ക്യാമറേൻ്റെ ആസ്പെക്ട്. പിന്നെ ഇതിന് ഇന്റീരിയർ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ 16 GB ആണ്. അതിൽ ഓൾമോസ്റ്റ് 10 GB അവൈലബിൾ ആണ് യൂസറിന്. പിന്നെ എക്സ്പാൻഡ് ചെയ്യാം, മൈക്രോ SD കാർഡ് എക്സ്പാൻഷൻ സ്ലോട്ടും ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ ആണ്, 5.5 ഇഞ്ച് HD ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേന്റെ കളേഴ്സ് എല്ലാം അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട്. വ്യൂയിങ് ആംഗിൾസും കുഴപ്പമില്ലാത്തതാണ്. ഇത് IPS LCD പാനലാണ്. ഇത് HD ഡിസ്പ്ലേ ആണ്. 1280x720 പിക്സൽ ഡിസ്പ്ലേ ആണ്. സോ ഇതാണ് ഇതിന്റെ അൺബോക്സിംഗ്. ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ പിന്നീട് ചെയ്യുന്നതാണ്. സോ ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ മൊബൈൽ ഫോൺസിന്റെ അൺബോക്സിങ്ങും റിവ്യൂവും ക്യാമറ പെർഫോമൻസും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഗൈസ്, താങ്ക്സ് ഫോർ വാച്ചിങ്.